ഇന്ന് നമ്മൾ നോമ്പോറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാന്ന് കാണിക്കാൻ പോകുന്ന കേട്ടോ. സാൻഡ്വിച്ചാണ് സംഭവം, പക്ഷെ നമ്മളിത് ആവിയിലൊക്കെ വേവിച്ചിട്ടാണ് ഇതിൻ്റെ ബന്ന് തയ്യാറാക്കുന്നത്. ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ചെറു ചൂടുള്ള വെള്ളം കുറച്ച് ബൗളിലെടുക്കുക. അതിൻ്റെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് അങ്ങ് മാറ്റി വെക്കണം. ഇനി ബൗളിലേക്ക് ഞാനിപ്പോൾ 300 ഗ്രാം മൈദ്യ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടാം കേട്ടോ, ആൾക്കാരനുസരിച്ചിട്ട് കൂട്ടിയാൽ മതി. 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 1 ടേബിൾ സ്പൂണാണ്, സെയിം 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർക്കണം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഈസ്റ്റിലൊക്കെ വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഓയില്, ചെറു ചൂടുള്ള പാല് ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നത് കേട്ടോ. അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് 3-4 അല്ലെങ്കിൽ 5 മണിക്കൂർ വരെയെങ്കിലും മിനിമം ഇത് പൊങ്ങാൻ വേണ്ടി വെക്കണം. നല്ലോണം പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കുന്ന ആട്ടേ ഇപ്പോൾ മസാലയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെജിറ്റബിളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വെജിറ്റബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് മാവ് എടുത്തിട്ട് പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിലാക്കി റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് ആ ഒരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് എന്താക്കണം, ആ ഒരു തിക്നെസ്സിൽ പരത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓയിലൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് കോയൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കാം. ആവിയിലൊരു 8 ടു 10 മിനിറ്റ് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ബന്നായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് 2 പോക്കറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പോക്കറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല വെക്കാം. ഞാനിപ്പോൾ ചില്ലി ചിക്കനിൽ ഉണ്ടാക്കുന്ന ആ മസാല വെച്ചു, അതുപോലെ തന്നെ 1 വെജിറ്റബിളും വെച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു സ്നാക്ക് പോലെ തന്നെയാണ്, കാരണം എണ്ണയിലൊന്നും പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ റമദാനെ തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക് യു.